ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന കണ്ട ഉണക്കച്ചെമ്മീനാണ്. നല്ല അടിപൊളി ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ എലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചത്ത് വീഴുന്ന കാണാൻ പറ്റും. അതിന് വേണ്ടിയുള്ള രണ്ട് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. പക്ഷേ ഉണക്കച്ചെമ്മീൻ നമ്മൾ എടുക്കില്ല, അങ്ങനെ എലിക്ക് ഉണക്കച്ചെമ്മീൻ കൊടുക്കാനോ നടന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ തല കണ്ടോ, ഈ തല വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന. വേസ്റ്റാക്കി നമ്മൾ ചെമ്മീനൊക്കെ വറുക്കുന്ന സമയത്ത് തല എടുത്ത് മാറ്റില്ലേ, ആ തല വെച്ചിട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ചെമ്മീൻ വാങ്ങിച്ചിട്ട് തല കിള്ളിയിട്ട് തല ഉപയോഗിക്കാത്തവരുണ്ടല്ലോ, നമ്മൾ സാധാരണ കളയുകയാണ് കേട്ടോ. ചിലരൊക്കെ കഞ്ഞി വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കലൊക്കെ ചെയ്യും കേട്ടോ തല വെച്ചിട്ട്. അപ്പോൾ ഈ തല വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പച്ച ചെമ്മീനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്താലും മതി കേട്ടോ. ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ചെയ്യണം, സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ്റെ തല ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഗോതമ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാനൊരല്പം വെള്ളം തളിച്ച് കൊടുക്കുക, തളിച്ചാണ് ഇത് നനയ്ക്കുന്നത്. ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. പിന്നെ കൈകൊണ്ട് കുഴയ്ക്കുവാണെങ്കിൽ നമ്മുടെ കൊമ്പൊക്കെ, ഈ ചെമ്മീൻ്റെ കൊമ്പൊക്കെ തലയിൽ കയറാൻ, തലയിലല്ല കയ്യിൽ കയറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഇളക്കി സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി എടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊക്കെ എൻ്റെയൊക്കെ വീടൊക്കെ കായൽ തീരത്തായതുകൊണ്ട് കുട്ടിക്കാലം മുതൽ നമ്മൾ ഈ ചെമ്മീൻ്റെ ഒക്കെ കണ്ടിട്ടുള്ളതുകൊണ്ടും നമുക്കിത് ചെയ്തിട്ടുള്ളതുകൊണ്ടും പ്രശ്നമില്ല കേട്ടോ. പക്ഷെ കയ്യിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തു കൊള്ളും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൊമ്പ് പോലെ കയറിയിരിക്കും കേട്ടോ വിരലിൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കൈവിരലിലൊക്കെ കയറാനുള്ള സാധ്യത ഉണ്ടാവേണ്ട, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ നമ്മുടെ തല കളയുന്ന തലയും കുറച്ച് ഗോതമ്പ് പൊടിയും കൊണ്ട് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചിട്ട് വേറെ ഒന്നും ഇപ്പോൾ ചേർക്കേണ്ട. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി ഈ പരുവത്തിൽ എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ ആരും ഇത് മിസ്സാക്കരുത്, എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാൽ മാത്രമേ എൻ്റെ ഒരു 100% റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന ടൈഗർ ബാം ആണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ടൈഗർ ബാം ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പെയിൻ കില്ലറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽമെൻ്റ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ എടുക്കുക, ബോൾസിൻ്റെ അകത്തോട്ട് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ അകത്തോട്ടാക്കി കൊടുക്കണം. അപ്പോൾ കൈകൊണ്ട് നമുക്കൊന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ച് പതുക്കെ കൊടുക്കാവുള്ളൂ. പതുക്കെ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ നാഹത്തിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ചെമ്മീൻ്റെ തലയിൽ ആ മുള്ള് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ പതുക്കെ മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി ഈ ബോൾസ് നമുക്ക് എവിടെയാണ് കൂടുതലായിട്ട് എലിശല്യം കാണുന്ന ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ഇത് മാത്രം വെച്ച് കൊടുത്താൽ മതി. പരിസര പ്രദേശത്ത് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെ പൈപ്പ് തുറന്നിടുവോ പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കുക ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എലികളെയൊക്കെ ആകർഷിക്കുകയും ചെയ്യും, എലികൾ കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോവുകയും ചെയ്യുവേ. രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ ടിപ്പ് നമ്മൾ ചെയ്യുന്നത് എലിയെ കൊല്ലാനുള്ള ടിപ്സ് തന്നെ കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഉണക്കച്ചെമ്മീൻ നമ്മൾ എടുക്കുന്നുണ്ട്. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് സാധാരണ ചൂടുവെള്ളം അങ്ങനെ ഒന്നും വേണ്ട, സാധാ പച്ചവെള്ളം മാത്രം മതി. ഇത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള എലികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ചെയ്തു നോക്കണം. പക്ഷേ ഞാനിപ്പോൾ ഒരു എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തൊരു കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. അത് കുറുക്ക് പോലെ കണ്ടോ. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് പറ്റരുത് കേട്ടോ. കുറച്ച് ടൈറ്റായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്കൊരു ബോൾസൊക്കെ എടുക്കാവുന്ന പരുവത്തിന് ആക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് പൊടിയിട്ട് റെഡിയാക്കി എടുക്കാനേ പറ്റുള്ളൂ. അവധി കണ്ടോ, കുറുക്ക് പോലെ ആയിട്ടുണ്ട്. ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയതാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് പൊടി ഇടുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒന്നുകൂടി കുഴച്ചെടുക്കുന്ന തരത്തിലേക്ക് നമുക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഭയങ്കര ലൂസി ആയിപ്പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തില്ല, അതുകൊണ്ടാണേ. അപ്പോൾ നമുക്കിനി കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് പൊടി കൂടി ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം. കാരണം നമ്മൾ വെള്ളം കൂടിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം കുറഞ്ഞാൽ നമുക്ക് വേണം ആവശ്യത്തിനൊക്കെ തളിച്ചെടുത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. ഈ രണ്ട് ടിപ്സുകളും അതാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അത് ഇതേപോലെ ഇവിടെ നമ്മുടെ വീട് ഓടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മരങ്ങളൊക്കെ സൈഡിലെല്ലാം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് എലി വരും. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ടിപ്സൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ആ പരിസര പ്രദേശങ്ങളിൽ തന്നെ എലി ചത്ത് കിട്ടും, അല്ലാതെ നമുക്ക് കൊല്ലാൻ ബുദ്ധിമുട്ട് തോന്നില്ലേ. അതുകൊണ്ടാണേ ഇത് ഇതേപോലെ കണ്ടോ കുറച്ച് ലൂസി ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ടേബിളിലോട്ട് കുറച്ച് പൊടി
വിതറിയിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ ഇച്ചിരി ഒട്ടിപ്പിടിക്കുവാണ്, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ചിലപ്പോൾ എലി വന്ന് കഴിക്കുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ടൈറ്റിൽ തന്നെയാണ് ഇത് ചെയ്ത് നോക്കിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ടേബിളിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇടുക. ഇനി നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ടൊന്ന് മറിച്ചെടുക്കുമ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടും. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ജലാംശം കുറഞ്ഞ് കിട്ടും. ഇച്ചിരി ഡ്രൈ ആയിട്ട് വേണ്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം കണ്ടോ. ഇത് ഇച്ചിരി ലൂസ് ഭയങ്കരമായി പോയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ നമ്മൾ ഈ എലിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പുറത്തൊക്കെ വയ്ക്കുവാണെങ്കിൽ അത് എലി വന്ന് കഴിക്കും. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന ടിപ്സൊന്നും ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ എലിയെ കൊല്ലാൻ വയ്ക്കുന്ന സാധനമൊന്നും എലി കഴിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഒരു സാധനങ്ങളും വേറെ പച്ചക്കറിയോ അല്ലെങ്കിൽ വേറെ ഒരു സാധനവും ആ പരിസരത്തൊന്നും വയ്ക്കാൻ പാടില്ല. അങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഇത് എലി കഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതേ പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മതി കേട്ടോ, കൂടുതലായിട്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടാൽ മതി കേട്ടോ, ശരിയായി കിട്ടും. ഇതിപ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെച്ച് കൊടുക്കുന്ന ഒരു കർപ്പൂരമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ കർപ്പൂരത്തിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് എലിയെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സാധനം, നല്ല സ്മെല്ലല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കുറച്ച് മോശമായതൊന്നും എടുക്കരുതും കേട്ടോ. നല്ല നമ്മളിപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഇത് ഇതേപോലെ കർപ്പൂരം വെച്ചു, അതിൻ്റെ അകത്തോട്ട് കുറച്ച് തല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മടക്കി മടക്കി ഇങ്ങനെ കൊടുക്കും കേട്ടോ, അതിൻ്റെ ഉള്ളിലോട്ടാകാൻ വേണ്ടിയിട്ടാണേ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തൊരു പാരസെറ്റാമോളോ ഒരു പാറ്റഗുളി എന്താണ് വേണമെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. ഇത് കൂടുതലും പ്രശ്നമില്ലേ, നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ മാത്രമല്ല ഈ എലിയുടെ തൊണ്ടയിൽ ഇത് കുടുങ്ങും. കുടുങ്ങിക്കഴിഞ്ഞിന് വെപ്രാളവും ശ്വാസം മുട്ടലൊക്കെ വരും, അങ്ങനെ എലി ചത്തുപോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ പുറമേയൊക്കെ വെച്ചിട്ടുണ്ട് എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, സ്മെല്ലടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം അപ്പോൾ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ തല വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പൊടിക്കോ ഒന്നും ചെയ്യരുത്, ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കണം. ഇപ്പം ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണ് എലിശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലുള്ള എലിയൊക്കെ ചത്തുപോകുന്നതായിരിക്കും. ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒതുക്കി ആണ് വെക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ പുറമെ ഒരല്പം മുളക് പൊടി കൂടി ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ മുളക് പൊടിയുടെയും കർപ്പൂരത്തിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലാണെങ്കിലും ഒരു ആന്തൽ പോലെ ഉണ്ടാകും. പിന്നെ മുളക് പൊടി എല്ലാം കൂടെ ചേർന്ന് ഇതും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ എലി കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്ന് പോലും പോകും. ഈ ഒരു ടിപ്പ് നമുക്ക് നമ്മുടെ വയലിലോ അല്ലെങ്കിൽ കൃഷിയിടത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എലി പോകുന്നതായിരിക്കും. പിന്നെയും ഇതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ചുകൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ചോയ്സാണ്, നമ്മൾ എങ്ങനെയൊക്കെയാണോ വെക്കുന്നത് എലിയെ അട്രാക്റ്റ് ചെയ്യാവുന്ന തരത്തിൽ വെച്ചതിന് ശേഷം ഈ സ്മെല്ലടിക്കുമ്പോൾ എലി വന്ന് കഴിക്കും, എലി ചത്തുപോകും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് ടിപ്സുകളാണ്. ഈ രണ്ട് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും. ബൈ ബൈ.